ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1:41 തിരുവചനമാണ്. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് നമ്മളെ വിളിച്ചടുപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും നിറയണമെന്നാണ്. കാരണം ക്രൈസ്തവ സത്യവും ദൈവീക സത്യങ്ങളും വിളിച്ചോതുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ഉയരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ കൂടെ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവീക രഹസ്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കൂടിയേ തീരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹത്തിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വന്തമാക്കാം. എലിസബത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൾ സ്വർഗത്തിൻ്റെ നാവായിട്ട് മാറുന്നുണ്ട്. സ്വർഗം ഉദ്ഘോഷിക്കുന്ന വിശ്വാസ സത്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ തക്ക വിധത്തിൽ അവളുടെ ജീവിതം മാറ്റപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഉണ്ണീശോയെ ദർശിക്കുവാൻ, ആ അനുഭവത്തിലേക്ക്, ക്രിസ്താനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, ഉണ്ണീശുവിനെ ജീവിതത്തിലേക്ക് കരുതിക്കൊണ്ട് ലാളിച്ച് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മ അഭിഷേകവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.